الحمد لله رب العالمين، اللهم صل على محمد وعلى آله وأصحابه أجمعين. وبعد، സഹോദരങ്ങളെ, വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരാൾ രക്ഷയ്ക്കു വേണ്ടി എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുന്നു എന്ന് കരുതുക. എങ്കിൽ കരയിലുള്ള ഒരാൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അയാൾക്കൊരു കയറിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കൈത്താങ് നൽകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് വെള്ളത്തിലേക്ക് അയാൾക്ക് നീട്ടിക്കൊടുക്കുന്നു. എന്നാൽ രക്ഷയ്ക്കു വേണ്ടി തനിക്ക് നീട്ടിത്തന്ന ആ കയറിൽ അയാൾ മുറുകെ പിടിച്ചാൽ തീർച്ചയായും അയാൾക്ക് കരയിലേക്ക് വന്ന് രക്ഷപ്പെടുകയും ജീവിതം തുടരുകയും ചെയ്യാം. എന്നാൽ ആ കയറിൽ അല്ലെങ്കിൽ തനിക്ക് രക്ഷയ്ക്കു വേണ്ടി നീട്ടിത്തന്ന ആ കൈകളിൽ അയാൾ കയറി പിടിച്ചിട്ടില്ലെങ്കിലോ തീർച്ചയായും അയാൾക്കവിടെ മരണമാണ് സംഭവിക്കുക. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെയും കാര്യം. മാനവ സമൂഹത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി നരകത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നീട്ടിയിട്ട് തന്നിട്ടുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ പറയുന്നു, കിതാബുല്ലാഹ് ഹുവ ഹബ്ലുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ്. അല്ലാഹുവിന്റെ കിതാബ് അഥവാ ഖുർആൻ, അത് ഹുവ ഹബ്ലുല്ലാഹിൽ മംദൂദ്, അത് അല്ലാഹു നീട്ടിയിട്ട് തന്ന കയറാകുന്നു. മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക്. മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ രക്ഷയ്ക്കു വേണ്ടി അല്ലാഹു ഭൂമിയിലേക്ക് നീട്ടിയിട്ട് തന്ന കയറാണ് അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകർ പറഞ്ഞു, അല വ ഇന്നി താരികും ഫീകും സഖലൈൻ അഹദുഹുമ കിതാബുല്ലാഹി അസ്സ വജൽ ഹുവ ഹബ്ലുല്ലാഹ് മനിത്തബഅഹു കാന അലൽ ഹുദാ വമൻ തറകഹു കാന അല ദലാല. ഞാനിതാ ഭാരിച്ച രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു പോകുന്നു. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്. ഹു വഹബുലുല്ലാഹ്, അതാകുന്നു അള്ളാഹുവിന്റെ കയർ. മനിത്തബഅഹു കാന അലൽ ഹുദ, ഖുർആനിനെ ആരാണോ ഫോളോ ചെയ്യുന്നത്, ഖുർആനിന്റെ മാർഗദർശനത്തെ ആരാണോ പിൻപറ്റുന്നത്, അവർ സന്മാർഗത്തിലായിരിക്കും. വമൻ തറഖഹു കാന അല ദലാല, അതിനെ ഒഴിവാക്കുന്നവർ വഴികേടിലുമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അഥവാ ഖുർആൻ എന്നത് ഹിദായത്തിലെത്തിപ്പെടാനും അതുവഴി സ്വർഗത്തിലെത്തിപ്പെടുവാനും അള്ളാഹു നമുക്ക് നീട്ടിയിട്ട് തന്ന കയറാകുന്നു. ഹബ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ കയറാകുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ ഹിദായത്തിലും അതിനെ കൈയൊഴിയുന്നവൻ വലാലത്തിൽ അകപ്പെട്ടുകൊണ്ട് നിത്യനാശത്തിലുമായിരിക്കും അകപ്പെടുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു സഹീഹായ ഹദീസ് നോക്കൂ. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ കൂടെയായിരിക്കെ പ്രവാചകൻ അവരോട് ചോദിച്ചു, അലൈസ തശ്ഹദൂന അല്ല ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല വഅന്നി റസൂലുള്ളാഹ് വഅന്നൽ ഖുർആന ജാഅ മിൻ ഇൻദില്ലാഹ്. നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ സ്വഹാബത്തെ, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നും, അവന് പങ്കുകാരില്ല, അവൻ ഏകനാണ് എന്നും, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നും, ഖുർആൻ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അഥവാ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ബല, അതേ പ്രവാചകരെ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഫഅബ്ഷിറു, എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഫ ഇന്ന ഹാദൽ ഖുർആന തറഫുഹു ബിയദില്ലാ വ തറഫുഹു ബിഐദീകും ഫതമസ്സഖു ബി ഫഇന്നകും ലൻ തഹ്ലികു വലൻ തദില്ലു ബഅദഹു അബദ. എങ്കിൽ അറിയുക, ഈ ഖുർആനിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലും മറു അറ്റം നിങ്ങളുടെ കൈകളിലുമാകുന്നു. നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയോ വഴിപിഴച്ചു പോവുകയോ ഇല്ല. അഥവാ ഖുർആനിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കൈകളിലാണ്, അള്ളാഹു നമുക്ക് നീട്ടിയിട്ട് തന്ന കയറാണത്. അതിന്റെ മറു അറ്റം ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ആളുകളുടെ കൈകളിലുമാണ്. ആരെങ്കിലും ആ ഖുർആനിനെ മുറുകെ പിടിച്ചാൽ അള്ളാഹു ഒരിക്കലും അവരെ കൈയൊഴിയുകയില്ല, അള്ളാഹു തന്റെ പിടുത്തം വിടുകയില്ല, അള്ളാഹു ഒരിക്കലും അവരെ അവഗണിക്കുകയില്ല. എന്നാൽ അവഗണനയും അതേപോലെ തന്നെ അശ്രദ്ധയും മനുഷ്യരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രവാചകർ പറയുന്നത്, അള്ളാഹുവിന്റെ കൈകളിൽ ഒരറ്റമായി കൊണ്ടുള്ള അവന്റെ കയറാകുന്നു, രക്ഷയുടെ കയറാകുന്നു പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴച്ചു പോവുകയോ പ്രയാസത്തിലകപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ, നാം പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുക.
ഖുർആനിനെ മാർഗദർശക ഗ്രന്ഥമായി സ്വീകരിക്കുക. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് നമ്മെ വഴി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പിൻപറ്റി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വഴി തെറ്റുകയില്ല. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തും ഖുർആനിന്റെ ആശയങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയും ഖുർആനിനെ പിന്തുടർന്നുകൊണ്ട് നാം ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ അറിയുക, അറിയിക്കുക. Peace Radio. Tune to reality.